കേരളത്തിൽ സംഘ് പരിവാർ അജണ്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ബി ജെ പിയുടെ ഒരു സഹയാത്രികനെ പോലെ ഒരു ഏജൻറ്റിനെ പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മറുനാടൻ ഷാജൻ സ്കറിയ എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയയെ പിന്തുണക്കുക എന്ന് പറയുന്നത് സംഘ് പരിവാറിൻ്റെ ആശയത്തെ എതിർക്കുന്ന സംഘ് പരിവാറിനെ പ്രതിരോധിക്കുന്ന സംഘടനകൾക്കോ വ്യക്തികൾക്കോ സാധിക്കുന്നതല്ല. ഇപ്പോൾ ഇത് പറയാൻ കാരണം ലണ്ടനിലെ വിമാനത്താവളത്തിൽ ഷാജൻ സ്കറിയയ്ക്ക് എതിരെ ഉണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തെ അനുകൂലിച്ചും അതുപോലെ പ്രതികൂലിച്ചും വലിയ വിവാദമുടലെടുക്കുകയുണ്ടായി. ഈ വിവാദത്തിനിടയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട എം പി രമ്യ ഹരിദാസ് ഷാജൻ സ്കറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഈ പോസ്റ്റ് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും വലിയ എതിർപ്പുകളാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെയും എല്ലാം ഭാഗത്ത് നിന്നുണ്ടായത്. കോൺഗ്രസിൻ്റെ ഈ വിമർശനവും വിവാദവും കെട്ടടങ്ങുന്നതിന് മുമ്പെയാണ് KPCCയുടെ സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ വക്താവുമായ BRM ഷഫീർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു നീണ്ട കുറിപ്പ് തന്നെ ഷാജൻ സ്കറിയെ പിന്തുണച്ചുകൊണ്ടിട്ടത്. അതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. ഷാജൻ സ്കറിയ എന്ന തലക്കെട്ടിലായിരുന്നു BRM ഷഫീറിൻ്റെ പോസ്റ്റ്. ഒരു മാധ്യമ സ്ഥാപനത്തോടും അദ്ദേഹത്തിൻ്റെ നിലപാടിനോടും യോജിക്കാം വിയോജിക്കാം, പക്ഷേ അധികാരം ഉപയോഗിച്ച് ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്നതും പോകുന്ന വഴിയിൽ തടയാൻ ശ്രമിക്കുന്നതും ഫാസിസമാണ്. അധികാരം ഉപയോഗിച്ചുള്ള അധമ പ്രവൃത്തിയാണ്. അതിനെ മുളയിലെ ചെറുത്തില്ലെങ്കിൽ എതിർക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ധിക്കാരം വല്ലാതെ വളർന്നു കളയും. അഴിമതിയും അനീതിയും സ്വജനപക്ഷപാതവും ഒടികുത്തി വാഴും കാലത്ത് ഒരു ദീർഘനിശ്വാസം പോലും പ്രതിരോധമാണ്. അന്യനാട്ടിൽ വച്ച് അസഭ്യം പറഞ്ഞാൽ തീരുന്നതല്ല ജനാധിപത്യം. വാർത്തകളോട് യോജിക്കാം വിയോജിക്കാം. ഷാജൻ ഒരു അഴിമതിക്കാരനല്ല, അധികാര ദല്ലാളല്ല, പണം വാങ്ങി വാർത്ത ചെയ്യുന്ന ആളല്ല, കോടിപതിയല്ല. പക്ഷമില്ലാത്ത ഏത് മാധ്യമ സ്ഥാപനമാണ് ഇന്ത്യയിൽ, എതിർത്ത് ഇല്ലാതാക്കാനാണ് ഭാവമെങ്കിൽ കൈകൾ ചേർത്ത് പ്രതിരോധിക്കുക തന്നെ വേണം. ഇതാണ് എൻ നിലപാട്. ഷാജൻ സ്കറിയമാർ പ്രതിപക്ഷത്താണ് എന്നും അദ്ദേഹത്തിനുള്ള മോഡി സ്തുതിപാടലിനോട് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. PV അൻവറിനെ പോലെ ഒരു മുതലാളിമാരുടെ ഓരിയിടൽ കയ്യിൽ വെച്ചാൽ മതി, ഷാജൻ സ്കറിയയോട് ഐക്യദാർഢ്യം, അതിൻ്റെ പേരിൽ ആര് പിണങ്ങിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് BRM ഷഫീർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത് വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു അന്ധമായ പിന്തുണയാണ്. ഇത് ഏതോ നിക്ഷിപ്ത താല്പര്യങ്ങൾ, ഗൂഢ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പോസ്റ്റാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം എത്ര ലളിതവൽക്കരിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. മോദിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്തുതിപാടലിനോട് ഞാൻ വിയോജിപ്പ് നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. മോദിയോടുള്ള സ്തുതിപാടലിൻ്റെ വിയോജിപ്പ് നേരിട്ടറിയിച്ചിട്ടുണ്ട് എന്ന ഈ കുറിപ്പ് വരുന്ന ദിവസവും അദ്ദേഹം മോദിയെ സ്തുതിച്ചുകൊണ്ട് മറുനാടനിൽ വാർത്തയുണ്ടായിരുന്നു, മോദി ലോകം കണ്ട മഹാ നേതാവാണ് എന്ന രീതിയിൽ, മറ്റാർക്കും ഇനി ഒരു പ്രസക്തിയില്ല എന്ന രീതിയിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ചോദിച്ച BRM ഷഫീറിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഏതാണ്ട് 10-18,000 വീഡിയോ ചെയ്തതായിട്ടാണല്ലോ കണക്ക് മറുനാടൻ. മോദിയെ സ്തുതിച്ചുകൊണ്ടും അമിത്ഷായെ സ്തുതിച്ചുകൊണ്ടും BJPയെ സ്തുതിച്ചുകൊണ്ടുമൊക്കെ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. താങ്കൾ അതിനോടുള്ള വിയോജിപ്പ് നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടാണോ ഒരു കോൺഗ്രസിൻ്റെ വക്താവ്, ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആൾ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ രാഹുൽ ഗാന്ധിയെ മോശപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം ചെയ്ത വീഡിയോയ്ക്കെതിരായി, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മോശപ്പെടുത്തിക്കൊണ്ട്, രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയെ മോശപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ ചെയ്യുന്നു, മറുഭാഗത്ത് ഇപ്പോൾ നമുക്കറിയാം ചാണ്ടി ഉമ്മൻ ഒരു അപകീർത്തി കേസ് കൊടുത്തിട്ടുണ്ട്, മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ, ആ KC വേണുഗോപാലിനെയും മോശപ്പെടുത്തി വാർത്ത കൊടുത്തിട്ടുണ്ട്. മറ്റും നമുക്കറിയാം TM പ്രതാപൻ MP, ഇപ്പോൾ ഏറ്റവും മാന്യനായ കോൺഗ്രസിൻ്റെ ഒരു MP ആണ് TN പ്രതാപൻ. ഇപ്പോൾ ആ അദ്ദേഹത്തെ പോലും, അദ്ദേഹം മദ്യപാനിയാണ്, മോശം സ്വഭാവക്കാരനാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BRM ഷെരീഫ് ഇതൊന്നും അറിയാത്ത ആളാണോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മോശപ്പെടുത്തിയതിന്, രാഹുൽ ഗാന്ധിയെ മോശപ്പെടുത്തിയതിന്, KC വേണുഗോപാലിനെ മോശപ്പെടുത്തിയതിന്, TM പ്രതാപനെ മോശപ്പെടുത്തിയതിന്, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ മോശപ്പെടുത്തിയതിനൊക്കെ അദ്ദേഹത്തിന് വിയോജിപ്പ് വേണ്ടേ? ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര BJPക്കെതിരായി ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു.
ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായി രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ജാഥ കാശ്മീരിൽ സമാപിക്കുന്നതുവരെ ഈ ഭാരത് ജോഡോ യാത്രയെ ഏതെല്ലാം രീതിയിൽ മോശപ്പെടുത്താമോ അതനുസരിച്ചുള്ള വാർത്തകൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ ഗാന്ധി ബി ജെ പിക്കെതിരായി പോരാടുന്ന, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമെതിരായി അതിശക്തമായി പോരാടുന്ന ദേശീയ നേതാക്കളിൽ ഏറ്റവും പ്രമുഖരാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കാശ്മീരിൽ സമാപിക്കുമ്പോൾ ആ ജോഡോ യാത്രയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉട്ടോപ്യയിലെ പ്രധാനമന്ത്രി എന്നാണ്. അതുമാത്രമല്ല മഞ്ഞിൽ കളിച്ച് നടക്കുന്ന എന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചു. ഒടുവിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ തീവ്രവാദികൾക്ക് കീഴടങ്ങലാണ്, സമാധാനവും ശാന്തിയുമെല്ലാം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ഭാരത് ജോഡോ യാത്രയിലുണ്ടായ അനുഭവങ്ങളിൽ നിന്നെല്ലാം വിവരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തെ തീവ്രവാദികൾക്ക് കീഴടങ്ങൽ എന്ന നിലക്കാണ് ചിത്രീകരിച്ച് വാർത്ത ചെയ്തത്. ഇവിടെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഫാസിസമാണ്, ഫാസിസ്റ്റ് സമീപനമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ആ ഫാസിസത്തെയും ആ ഫാസിസ്റ്റ് നിലപാടുകളെയും പരസ്യമായി പിന്തുണക്കുന്ന, വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി, മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇദ്ദേഹം സൃഷ്ടിക്കപ്പെടുന്ന വാർത്തയുടെ സ്വാധീനം അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കളെ, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്കെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനെതിരായി പ്രതികരിക്കുക സ്വാഭാവികമാണ്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാർത്തയെടുത്ത് കോൺഗ്രസിൻ്റെ ഒന്നോ രണ്ടോ നേതാക്കന്മാരെ സൂഹിപ്പിച്ചാൽ ബാക്കി അദ്ദേഹം നടത്തുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ വാർത്തയുടെ 90% ബി ജെ പിക്കും സംഘപരിവാറിനും ആർ എസ് എസിനും അനുകൂലമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സഹായിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഈ ബി ആർ എം ഷഫീറും അതുപോലെ രമ്യ ഹരിദാസുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ പോസ്റ്റിന് താഴെ വന്ന ഒന്ന് രണ്ട് കുറിപ്പുകൾ ഞാൻ വായിക്കാം. നിലപാടാകാം, പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ചങ്കിൽ കുത്തിയാകരുത്. മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അപകീർത്തി പ്രചരണം നടത്തിയതിന് ചാണ്ടി ഉമ്മൻ ഷാജൻ സ്കരിക്കെതിരെ കൊടുത്ത കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് എന്നത് മറ്റൊരു കാര്യം. അങ്ങനെ ഒരാൾ തുമ്മാരുകൂടി മുതൽ ജോയ്മാത്ത് വരെയുള്ളവർക്ക് പ്രിയപ്പെട്ടവനാകുന്നതിലെ രാഷ്ട്രീയം മനസ്സിലാക്കിവിടാം, പക്ഷേ അയാൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അത്താഴ വിരുന്നിലെ അതിഥിയാകുന്നതിനെയും കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് അംഗം അയാൾക്ക് വേണ്ടി രംഗത്ത് വരുന്നതിനെയും സെക്യുലർ കേരളം എങ്ങനെയാണ് കാണേണ്ടത്? ഡ്യൂട്ടിക്കിടയിലും അല്ലാതെയും ഒരുപാട് മാധ്യമപ്രവർത്തകർ അതിക്രമങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. അവരോടൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ഐക്യദാർഢ്യം ആലത്തൂരിൻ്റെ ജനപ്രതിനിധിക്ക് ഷാജനോടുണ്ടാവാൻ കാരണം എന്താണാവോ? രാഷ്ട്രീയക്കാരായാൽ ഒരു നിലപാട് വേണം. ഹിറ്റ്ലറുടെ കാലത്ത് ഗീബൽസ് ചെയ്തത് എന്തോ അതാണ് മോഡി കാലത്തെ ഗോഡി മീഡിയ ചെയ്യുന്നത്. അതിൽ പ്രധാനിയാണ് മലയാളത്തിൽ ഷാജൻ സ്കരിയ. ആരെങ്കിലും ഫോട്ടോ മാറ്റുന്നത് കണ്ട് ഫോട്ടോ മാറ്റുകയല്ല വേണ്ടത്. ഷഫീറിൻ്റെ പോസ്റ്റിലെ ഒന്ന് രണ്ട് കമൻറ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി വായിക്കാം. അങ്ങേ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, ബി ആർ എം ഷഫീർ, താങ്കൾ ഇങ്ങനെയൊരു ദുരന്തമായി സ്വയം പരിണമിക്കരുത്. സത്യത്തിനൊപ്പം നിൽക്കാൻ കൽപ്പില്ലാത്തവൻ മൗനം കൊണ്ട് നുണയെ അവഗണിക്കുന്നത് തന്നെ അശ്ലീലമാണ്. ഇത് പരസ്യമായി നുണക്കൊപ്പമെന്ന് പ്രഖ്യാപിക്കുകയാണ് താങ്കൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു വർഗീയവാദിയായ നുണയന് ഈ അവസരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. ഏതായാലും കളറായിട്ടുണ്ട്, സ്വയം കുഴിയെടുത്ത് ചാടാനും വേണം ഒരു കഴിവ് എന്നതാണ് പോസ്റ്റ്. വേറൊരു കുറച്ചുകൂടെ രസകരമായ ഒരു കമൻ്റ് ഉണ്ട്. ഷാജനോടുള്ള വിയോജിപ്പ് താങ്കൾ ഷാജനോട് തന്നെ നേരിട്ട് അറിയിച്ച സ്ഥിതിക്ക് യോജിപ്പും നേരിട്ടങ്ങ് അറിയിച്ചാൽ പോരായിരുന്നോ? ഇത് മാത്രം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് തള്ളണമായിരുന്നോ ഷഫീറെ? കോൺഗ്രസ് ഒരു കാലത്തും നന്നാവില്ല, നന്നാവണമെങ്കിൽ ഇമ്മാതിരി നിലപാടില്ലാത്തവർക്ക് ആദ്യം മൂക്കുകയറിടണം എന്നതാണ് ഒരു കമൻറ്റ്. അതിൻ്റെ വേറൊരു പോസ്റ്റ്, നിങ്ങൾക്കും രമ്യയ്ക്കുമൊക്കെ എന്താണ് പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് വേറൊരു സുഹൃത്തിൻ്റെ പോസ്റ്റ്. അൻവറിട്ട പോസ്റ്റ് മറുനാടൻ മലയാളിയുടെ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ബി എസ് എല്ലിൻ്റെ പേരിൽ ഒരു വ്യാജരേഖയുണ്ടാക്കി ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തതെന്നതാണ്. ഞാൻ ചോദിച്ചത് ഇത് പറഞ്ഞ് വെല്ലുവിളിക്കാനുള്ള അവകാശം പി വി അൻവർ മലക്കില്ലേ? പി വി അൻവർ ഗുണ്ടകളുടെ നേതാവാണ്, പി വി അൻവർ മാഫിയ തലവനാണ്, പി വി അൻവർ കള്ള വ്യവസായിയാണ് എന്ന നിലക്കെല്ലാം
പി വി അൻവറിനെതിരെ എത്രയോ വാർത്തകൾ മറുനാടൻ മലയാളി ചെയ്തിട്ടുണ്ട്. ആ അൻവറിന് ഇദ്ദേഹത്തിനെ എതിർക്കാനുള്ള, പരസ്യമായി എതിർക്കാനുള്ള ഒരു അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ? മാത്രമല്ല അദ്ദേഹം പരസ്യമായി പറഞ്ഞതെന്താണ്? വ്യാജരേഖ ചമച്ച് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തെളിവ് എനിക്ക് കിട്ടിയിരിക്കുന്നു, ഞാൻ അതുകൊണ്ട് അത് വെച്ച് മുന്നോട്ട് പോകും, ഞാൻ മറുനാടനെ കൂട്ടിക്കുമെന്നാണ് പറഞ്ഞത്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനെ കൂട്ടിക്കോ കൂട്ടാതിരിക്കുമെന്ന് നമുക്കറിയില്ല, അതൊക്കെ രാജ്യത്തെ നിയമത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ പറയാനുള്ള ഷാജസ്കറിയോട് അത് പറയാനുള്ള അവകാശം, ഷാജസ്കറിയ നിരന്തരമായി അപകീർത്തിപ്പെടുത്തുന്ന മോശപ്പെടുത്തുന്ന ഒരു നിയമസഭാ സാമാജികന് അത് പറയാനുള്ള അവകാശമില്ലേ? ഒരു വ്യാജ വാർത്ത ചെയ്യുന്ന ഒരു മനുഷ്യനെ നോക്കി പ്രതികരിച്ചു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നാൻ മാത്രം, വൈകാരികമായി തോന്നാൻ മാത്രം പ്രശ്നമുള്ളത്? താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ താങ്കളെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സപ്പോർട്ടിനുള്ള പിന്തുണ കൊടുത്താൽ പോരെ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ അതിനുവേണ്ടി വിൽക്കണോ? കോൺഗ്രസ്സുകാരുടെ മുഴുവൻ പിന്തുണയും അതിനുവേണ്ടി ഈ ഷാജൻസ്കരിയേക്ക് വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യത താങ്കൾക്കുണ്ടോ? രമ്യ ഹരിദാസൊക്കെ വരുത്തി വച്ചിരിക്കുന്ന ഈ ഒരു പ്രസ്താവനയിലൂടെ, ഈ ഒരു പിന്തുണയിലൂടെ രമ്യ ഹരിദാസ് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം എന്താണ്? ആലത്തൂർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉറപ്പുണ്ടായിരുന്ന സീറ്റിൽ അവിടുത്തെ ഇടതുപക്ഷത്തോടുണ്ടായിരുന്ന എതിർപ്പുകളും ഇടതുപക്ഷത്തിനകത്തുണ്ടായിരുന്ന രാഷ്ട്രീയമായ ചേരിതിരിവുകളും എല്ലാം കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആ മണ്ഡലം ഉറപ്പിച്ചു നിർത്തുകയല്ലേ രമ്യ ഹരിദാസിൻ്റെ ബാധ്യത? ഒരു കാപട്യപരമായ നിലപാട്, സംഘപരിവാറിൻ്റെ അജണ്ടയാണെന്ന് വളരെ വ്യക്തമായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിന് അന്തമായി എതിർക്കുക, പിണറായിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാപട്യപരമായ രീതിയിൽ പിണറായിനെയൊക്കെയാണ് എതിർക്കുന്നതെന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തെ മുഴുവൻ, ഒരു വാർത്തക്കകത്തും ഇന്ന് വരെ ഇടതുപക്ഷത്തിൻ്റെ തിന്മകൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഭരണത്തിൽ വീഴ്ചകൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഭരണത്തിൻ്റെ നന്മകളും തിന്മകളും വിലയിരുത്തുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെങ്കിൽ നന്മയും തിന്മയും പറയണമല്ലോ. പക്ഷേ അന്ധമായി ഇടതുപക്ഷത്തെ എതിർക്കുക എന്നൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സംഘപരിവാറിൻ്റെ നിലപാടാണ്. മറുഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ എന്ന രീതിയിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി സംഘപരിവാർ നടത്തുന്ന ആ ശ്രമം അതേപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് ഓൺലൈൻ ചാനലുകളിൽ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ട വിഭവം പോലെ, അതിൽ ഭൂരിപക്ഷവും സംഘപരിവാറുകാരും ക്രിസ്ത്യാനികളുമെല്ലാം, അവർക്കൊരു ഇഷ്ടപ്പെട്ട വിഭവം എന്നതുപോലെ ലോകത്തെമ്പാടുമുണ്ടാകുന്ന സംഭവങ്ങളെ എങ്ങനെയെങ്കിലും മുസ്ലിം സമൂഹത്തെ വിദ്വേഷത്തിന് ഇടയാക്കും വിധം വളച്ചൊടിച്ച് അവതരിപ്പിക്കാമോ, അങ്ങനെ വാർത്തകളെല്ലാം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ കഥാപാത്രങ്ങളായിട്ടുള്ള, മുസ്ലിങ്ങൾ നാമധാരികളായിട്ടുള്ള എല്ലാ കുറ്റകൃത്യവും അതിൻ്റെ ഉത്തരവാദിത്വം അവസാനം മതത്തിൻ്റെ മേൽ കൊണ്ടിട്ട് മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന് വരുത്തുന്ന വാർത്തകളാണ്. ആ വാർത്തകൾ അതേ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഹെഡിങ്ങുകളും തമ്പുനെയിലുകളും കൊടുത്ത് ആകർഷിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നടന്ന എല്ലാ മുസ്ലിം വിരുദ്ധ നീക്കങ്ങളെയും എല്ലാ ന്യൂനപക്ഷ വിരുദ്ധവും മതേതര വിരുദ്ധവുമായ നിലപാടുകളെയും ബി ജെ പി കൊണ്ടുവന്ന നിലപാടുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം വാർത്ത ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തന്നെ എതിർക്കുന്നു, ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ സത്യസന്ധനായ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയുന്ന ഈ ഷാജൻസ്കറിയ രാജ്യത്തെ ഒരു വിഭാഗത്തെ ഭരണഘടനാ വിരുദ്ധമായി മതം തിരിച്ച് പൗരത്വം കൊടുക്കാനെടുത്ത തീരുമാനത്തിനെതിരായി, പൗരത്വ നിഷേധത്തിന് സാധ്യതയുള്ള തീരുമാനത്തിനെതിരായി ഇന്ത്യയിലാകെ നടന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തെ ഷാജൻസ്കറിയ സപ്പോർട്ട് ചെയ്തു. കാശ്മീരിൻ്റെ 370 വകുപ്പിൽ റദ്ദി ചെയ്യുന്ന കാശ്മീർ പ്രശ്നത്തിനകത്ത്, അതുപോലെ ലവ് ജിഹാദ്, ഈ കെട്ടുകഥ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്നോട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെയും ഇന്ത്യയിലെയും മതേതര സമൂഹം ഒന്നാകെ എതിർത്ത കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഈ സിനിമയ്ക്ക് അനുകൂലമായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരായി വിദ്വേഷം സൃഷ്ടിക്കുന്ന ഏതെല്ലാം സംഭവങ്ങളുണ്ടായോ ആ സംഭവങ്ങളെയെല്ലാം എടുത്ത് ന്യായീകരിച്ചുകൊണ്ട് ആ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം പൊതുവെ ഈ ഷാജസ്കറിയെ വിമർശിക്കുകയും ഷാജസ്കറിയെ എതിർക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കുറ്റവാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം എല്ലാ സമുദായത്തിലും മതത്തിലും പെട്ട ആളുകൾ കുറ്റവാളികളാകുന്നുണ്ട്. അങ്ങനെ എല്ലാ മതത്തിലും പെട്ട ആളുകൾ കുറ്റവാളിയാകുന്നതുപോലെ മുസ്ലിം മതത്തിൽപ്പെട്ട മുസ്ലിം നാമധാരികളായ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കുറ്റം ചെയ്താൽ, അതിനി ഉഗാണ്ടയിലാണെങ്കിൽ പോലും, അത് കൊണ്ടുവന്ന് അത് വളച്ചൊടിച്ച് അത് മുസ്ലിം വിരുദ്ധമാക്കി മുസ്ലിങ്ങൾക്കെതിരായി വിദ്വേഷം സൃഷ്ടിക്കാൻ സംഘപരിവാറുകാരെയും ക്രിസ്ത്യാനികളെയെല്ലാം സൂഹിപ്പിക്കുന്ന രീതിയിൽ വാർത്ത അവതരിപ്പിച്ച് ആ ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതൊന്നും ബി ആർ എം ഷഫീറിന് അറിയില്ലാത്തതല്ലോ. ബി ആർ എം ഷഫീർ വെറും കോൺഗ്രസ്സുകാരൻ മാത്രമല്ലല്ലോ, ബി ആർ എം ഷഫീർ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, മാത്രമല്ല ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു മനുഷ്യനാണ്.
ഈ കേരളത്തിലെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന, അപരവൽക്കരിക്കുന്ന, അവർക്കെതിരായി എല്ലാ ദിവസവും വിദ്വേഷ പ്രചരണം നടത്തുന്ന ഈ വിദ്വേഷ പ്രചാരകനെ പിന്തുണയ്ക്കാൻ ഷഫീറെ ഒരു സാധാ തൊലിക്കെട്ടിയൊന്നും പോരാ. ആരെ സഹായിക്കാനാണ്? അത് കോൺഗ്രസിനെ സഹായിക്കാനാണോ? അല്ല, അത് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും അടക്കം എല്ലാവരെയും ദുർബലപ്പെടുത്തി ബി ജെ പിക്ക് അനുകൂലമായ, സംഘപരിവാറിന് അനുകൂലമായ ഒരു വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുക്കലാണ്. അത്തരമൊരു മണ്ണൊരുക്കലിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പരസ്യമായി ഫോട്ടോ ഇട്ടും പരസ്യമായി പോസ്റ്റർ ഇട്ടുമൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പിന്തുണയ്ക്കുന്നത്. നമുക്കറിയുന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്നും നമുക്കറിയുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം വലിയ വിഘടനവാദപരമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവർ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യു ഡി എഫുകാർ ഉൾപ്പെടെ എതിർക്കുന്നത്. ഇവിടെ കെ പി സി സി അവരുടെ നിലപാട് വ്യക്തമാക്കണം. ഈ ഷഫീറിൻ്റെയും അതുപോലെ രമ്യ ഹരിദാസിൻ്റെയും ഒക്കെ പക്ഷത്താണോ? ഷാജാ സ്കറിയ കോൺഗ്രസ് പിന്തുണക്കേണ്ട ഒരു വ്യക്തിയാണോ? അതോ ഷാജാ സ്കറിയ കോൺഗ്രസും ഷാജാ സ്കറിയയുടെ ആശയത്തെയും അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന രീതിയെയും എതിർക്കപ്പെടേണ്ടതാണോ എന്ന പ്രശ്നം ഇപ്പോൾ ഗൗരവമായ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു, കെ പി സി സി നിലപാട് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഷഫീറിൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണോ? രമ്യാ ഹരിദാസിൻ്റെ നിലപാട് പാർട്ടിയുടെ നിലപാടാണോ? എന്തുകൊണ്ടാണ് ഈ നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുന്നത്? രാജ്യത്ത് 2024 പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇപ്പോൾ കർണാടകയിലൊക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയം പോലെ അവിടെ ന്യൂനപക്ഷങ്ങളെയും അവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെയും എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന് അവിടെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലടക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ആളുകളെ അണിനിരത്തി കൊടുക്കേണ്ട ഒരു പാർട്ടി അവിടെ ന്യൂനപക്ഷങ്ങളെ അടക്കം വിശ്വാസത്തിലെടുത്ത് സംശയരഹിതമായി ന്യൂനപക്ഷ പിന്തുണ ആർജിച്ചെടുക്കേണ്ട ഒരു പാർട്ടി കേരളം ഇന്ത്യയും വെറുക്കപ്പെടുന്ന, മുസ്ലിങ്ങൾ പൂർണ്ണമായും വെറുക്കപ്പെടുന്ന, ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ വെറുക്കപ്പെടുന്ന ആ അത്തരമൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെടുത്ത ഈ തീരുമാനം, അത് കോൺഗ്രസിൻ്റെ തീരുമാനമല്ല എന്ന് പറയേണ്ടത്, കോൺഗ്രസ്സിനെ രാഷ്ട്രീയമായി ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ പൂർണ്ണ പിന്തുണയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഈ നിലപാട് വ്യക്തമാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.